സമയം 11 മണി കഴിഞ്ഞു. ലവ് എഫ് എമ്മിൻ്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ലവ് ബൈറ്റ്സുമായിട്ട് ഞാൻ റീനു. കുറേ കാലം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നല്ല ബ്രേസ്ലെറ്റ് വിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനും പെണ്ണല്ലേ, ഞാൻ അവളോട് ചോദിച്ചു അതെനിക്കൊന്ന് ഇടാൻ തരുമോന്ന്. എവിടെ, അവൾ പറഞ്ഞു നീ എന്നെ വേണേ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഒരു ബ്രേസ്ലെറ്റ് തരാൻ പറ്റത്തില്ല, ഇതിൻ്റെ ലവർ തന്നതാന്ന്. എന്നിട്ട് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം പല കാര്യങ്ങൾ കൊണ്ട് ഇവളുടെ ഈ ബന്ധം മുറിഞ്ഞു പോയി കേട്ടോ, ഒരു ബ്രേക്കപ്പായി. സോ ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ സുന്ദരം ബ്രേസ്ലെറ്റ് അവളുടെ വേസ്റ്റ് ബിന്നിൽ കിടക്കുക. പലപ്പോഴും ഗിഫ്റ്റ്സ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് അന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് അത് കാണുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അയാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്ക് തരും. എന്നാൽ ആ ബന്ധം തകരുമ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കാണുന്നത് പോലും മനസ്സിന് എന്തൊരു വേദനയാണ്. പിന്നെ അതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമോ? കൂടെ അരക്കുക ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ. ഇവിടെ മാത്രം ടാൻ കണക്കിന് ലവ്. ലൈഫ് ഇസ് വെരി ഷോർട്ട്. ആ ചെറിയ ജീവിതത്തിൽ സന്തോഷം തരുന്നത് മാത്രം ചെയ്യുക എന്ന് പറയുന്നു ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനു. ഇഷ്ടപ്പെട്ടയാൾ ഇഷ്ടത്തോടെ തന്ന ആ ഗിഫ്റ്റിന് അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴോ ആ ബന്ധം തകരുമ്പോഴോ എന്താ ചെയ്യുക? ചിലരത് അപ്പം തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് എല്ലാ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കും. ആ ഒരു ഗിഫ്റ്റ് എറിയുന്ന കൊണ്ട് അയാൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്നേ. എന്നാൽ ഈ സമ്മാനങ്ങളെ ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടക്കുന്നവരെ കുറിച്ചറിയോ? അവരതിന് എന്താ കാര്യം പറയാമെന്നറിയോ? പ്രണയിച്ച സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഓർമ്മകളെയൊക്കെ എങ്ങനെയാ ഒറ്റയടിക്ക് എറിഞ്ഞു കളയുകയെന്ന്. പിന്നെ അവർ ചോദിക്കുന്നേ ആ ആള് ജീവിതത്തിൽ നിന്ന് പോയി, പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു കാലഘട്ടം അത് ഒരുപാട് നല്ല ഓർമ്മകൾ നിറഞ്ഞതാവുമ്പോൾ അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന്. ഇനി ചിലരുണ്ട്, അവർ ഡബിൾ മൈൻഡ്സിലാണ്, ഇത് കളയാനും കഴിയില്ല കൂടെ കൊണ്ടു നടക്കാനും പറ്റില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനൊരു പാര വെച്ചിട്ടുണ്ടേ. ക്ലബ് ഫിലിമിലെ ലവ് ബൈറ്റ്സ് ഈ റൊമാൻറ്റിക് ഗാനങ്ങൾ കേട്ട് തിരിച്ചു വരുമ്പോൾ ആ കഥ റീണു പറയാം. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് ഫിലിമിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു. നേരത്തെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു ഫ്രണ്ടുണ്ട് അനുരാധ. അപ്പോൾ ഇവക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ഷീന. അവൾ ഒരു 3 ഇയർ ലോങ് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ ഷീന അവളുടെ ബോയ് ഫ്രണ്ടിന് ഒരുപാട് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്, അവൻ ഇവക്കും ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മോളൂന്നാണ് അവൻ വിളിക്കുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം തകർന്നു. അപ്പോൾ ഇവളുടെ മുറി നിറച്ച് സമ്മാനങ്ങളാണ്, ഇതിൽ ഒരുപാടും അവൾക്ക് കളയാൻ ഇഷ്ടമില്ല. എന്നാൽ വീട്ടിൽ വെക്കാനോട്ട് പറ്റത്തുമില്ല, കാണുമ്പോൾ കാണുമ്പോൾ വിഷമാത്രേ. അവളെന്താ ചെയ്തേ, അനുവിന് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് സൂക്ഷിച്ചു വെക്കുമോ, ഇടയ്ക്ക് എനിക്കൊന്ന് കാണാൻ തരണം എന്നൊക്കെ. അനുവും മണ്ടി അതെല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചു. അവസാനം എന്താ സംഭവിച്ചേ, അവളുടെ അമ്മ അവളെ പൊക്കി. ഇവളെത്ര പറഞ്ഞിട്ട് അമ്മ വിശ്വസിച്ചില്ല. അവസാനം ഷീന വന്ന് പറയേണ്ട വന്നു, ആൻറ്റി അതെല്ലാം എൻ്റെ ആയിരുന്നു എന്ന്. പിന്നെ അത് രണ്ട് വീട്ടിലും സൂക്ഷിക്കേണ്ട വന്നില്ല, പറമ്പിൽ കിടന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വില്ലനായി വന്നിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ റീനുവിൻ്റെ അടുത്ത് പറയൂ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്, ബിക്കോസ് ഓൺലി ഹിയർ യു ഹാവ് ടൈം കണക്ഷൻ ഓഫ് ഫൺ. ദേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് 12 മണിയോട് അടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. ഗിഫ്റ്റുകൾ വലിച്ചെറിയുന്ന കൊണ്ടോ അയാളെ വെറുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ മനസ്സിൽ നിന്ന് അടർത്തിയെടുത്ത് കളയാൻ പറ്റുന്ന ഒന്നാണോ ആ പ്രണയത്തിൻ്റെ ഓർമ്മകൾ? സാധിക്കില്ല. ഒരിക്കെ യഥാർത്ഥത്തിൽ പ്രണയിച്ച നമ്മളും നമ്മുടെ ഓർമ്മയുള്ളിടത്തോളം മനസ്സിൻ്റെ ഒരു കോണിൽ ഈ പ്രണയവും പ്രണയിച്ച ആളും അയാളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും കാണും. പ്രണയിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് എപ്പോഴും ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണെങ്കിലും പ്രണയത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ നല്ല ഓർമ്മകളാക്കിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ടാ ഇന്ന് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സ് എന്ന് റീണു പോകുന്നേ. ബിഫോർ ഐ ലീവ് ആസ് ഐ ഓൾവേസ് സേ, ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ക്ലബ് FM. ഇവിടെ മാത്രം ടൈം കണക്കിന് ഫൺ.